ഖുർആനെ സഹായിക്കണേന്ന് വിളിക്കല്ല. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ കാണാ യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസിർ എന്നൊക്കെ കാണാ. അല്ലാഹു തആല വിളിക്കുകയാണ് ആരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എന്താ അതിന്റെ അർത്ഥം? യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞാൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ എന്നാ അതിന്റെ അർത്ഥം. മുജാഹിദിന്റെ ഭാഷ അനുസരിച്ച് ഇങ്ങനെ പറയേണ്ടി വരും. പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ എന്നെ വന്നൊന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് മൂടി പോച്ചു തരണേ എന്നാവും ഒരു പദ്ധതിയുടെ അർത്ഥം. ഈ എന്താണ് അറബി അറിയണ്ടേ? അതല്ല, അതേ റസൂലുള്ളാഹിക്കുള്ള ഒരു മഹത്വം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുകയാണ്. എന്നതുപോലെ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി വലിയ സഹായം നൽകുന്നയാളാണ്, അത് ദീനിന് വലിയ സഹായം നൽകുന്നയാളാണ്. നോക്ക്, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ലേ, ഈ ലോകത്ത് ദീന് പ്രചരിപ്പിക്കാൻ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത രൂപത്തിൽ തന്നെ പ്രചരിപ്പിക്കാനും ഉണ്ടാക്കാനൊക്കെ അള്ളാഹുവിന് കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? സൃഷ്ടികളിലൂടെയാണ്. അമ്പിയാക്കന്മാർ അല്ലേ, അവർക്ക് ശേഷം ഔലിയാക്കൾ, ഉലമാക്കൾ, അവരിലൂടെയാണ് ഈ ദീനിന്റെ പ്രചാരണവും ദീനിന്റെ പ്രബോധനവും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അൽ ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? ദീനിന് വലിയ സഹായം, ദീനിന് അതുപോലെ സൃഷ്ടികൾക്ക് വലിയ സഹായം ചെയ്യുന്നയാൾ എന്നേ ഉള്ളൂ. ഇതിങ്ങനെ ആവണം എന്ന് അള്ളാഹു പഠിപ്പിച്ചതല്ലേ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കറിയില്ലേ? വിശ്വാസികളോട് അള്ളാഹു സഹായം ചോദിക്കുന്ന ആയത്ത് നിങ്ങൾക്കറിയില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്. അള്ളാഹു പറയുകയാണ്, ഓ വിശ്വാസികളെ, സൂറത്തു സ്വഫ് എടുത്ത് പരിശോധിച്ചോ, അള്ളാഹു പറയുന്നു, ഓ വിശ്വാസികളെ, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവണമേ. എന്താ അതിന്റെ അർത്ഥം? മുജാഹിദിന്റെ ഭാഷ അനുസരിച്ച് കാര്യപ്പൊ പാവ അള്ളാഹ് കുടുങ്ങിക്കണല്ലോ. അള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പോ വിശ്വാസികൾ എല്ലാരും കൂടി അള്ളാഹു സഹായത്തിന് വിളിക്കാണ് എന്ന് പറയില്ലേ പൊട്ട പോയത്തം. എന്തൊരു കഷ്ടാണ്! കഥയില്ല, ദീനറിയില്ല, ഭാഷ അറിയില്ല. സഹോദരങ്ങളെ, അതല്ല ഇതിന്റെ അർത്ഥം. അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് അശക്തിയായത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ സഹകാരികളും സഹായികളും നിങ്ങളാവണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ അതിന്റെ രംഗത്ത് വരണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, കമാ ഖാല ഈസ ബ്നു മർയമ ലിൽ ഹവാരിയീന, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രത്യേക താൽപര്യക്കാരായ ഹവാരിയുങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തോട് ഈസാ നബി പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എന്നെ ആരാണ് സഹായിക്കുക എന്ന് ഈസാ നബി ചോദിച്ചു. അല്ല പറയുകയാണ്, ഖാല അൽ ഹവാരിയൂന, ഈ ചോദ്യം അങ്ങനെ ചോദിച്ചപ്പോ ഈസാ ഖുർആൻ പറയുന്നു, ഹവാരിയുകൾ എന്ന് പറയുന്ന വിഭാഗം പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു. എന്തേ അള്ളാഹ് കുടുങ്ങിയിട്ടേ അള്ളാഹനെന്ന് കൈപിടിച്ചു ഉയർത്താൻ നേരത്തെ പറഞ്ഞ മാതിരി ആണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായി എന്ന് പറഞ്ഞാൽ അള്ളാഹു ദീനിനെ സഹായിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൃഷ്ടികളെ സഹായിക്കാൻ അള്ളാഹു സംവിധാനിച്ചത് ഇങ്ങനെയാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ സൃഷ്ടികളിലൂടെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ഭക്ഷണം നൽകുന്നു, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അല്ലാഹി റിസ്ഖുഹ, മനുഷ്യർക്ക് ജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹു ആണെന്ന് ഖുർആൻ പറയുന്നു. എന്നാ നമ്മൾ തൊള്ളിം പൊച്ചിട്ട് പഠിച്ചോടെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാ സമയം 10 മണി കഴിഞ്ഞു, എനിക്ക് ഭക്ഷണം കിട്ടണം എന്ന് പറഞ്ഞ് തൊള്ളി വായും തുറന്ന് നിന്നതുകൊണ്ട് ഭക്ഷണം തൊള്ളിക്ക് വരുമോ? അതിന് ഭക്ഷണം ഉണ്ടാക്കിയ ഭാര്യയോട് ചോദിക്കണം, പമ്പറന്നോളെ ജയ് കായത്തൊക്കെ എങ്ങനെ ഉണ്ടെങ്കിലും അതൊക്കെ ശരി തന്നെ, ഭക്ഷണം കൊടുന്ന. അപ്പൊ എന്താ അത് എതിരല്ല? എന്താ ആയത്ത് പറഞ്ഞത് ഇതിനെതിരല്ല? ഭാര്യയിലൂടെ കിട്ടുന്ന സഹായം, ഹോട്ടലിൽ പോയി കിട്ടുന്ന സഹായം, കാന്റീനിൽ നിന്ന് കിട്ടുന്ന സഹായം, മറ്റു വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം സഹായം, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. അപ്പൊ അള്ളാഹിനെ സഹായിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ്. ഇതാണ് അൽ ഗൗസുൽ ആലം എന്ന് പറയുന്നത്. ദീനിനും ജനങ്ങൾക്കും സൃഷ്ടികൾക്കും വല്ലാത്ത സഹായം നൽകുന്നവരാണ് എന്ന് അല്ലാഹു തആല ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിച്ചു. അതിലൊരു പന്തികേടുമില്ല.
ഖുർആൻ ഒരിക്കലും എതിരില്ല. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു നോക്ക്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹു പറയുന്നു, ഓ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ. ഖുർആനാണ് യാ ഗൗസുല്ലാഹെന്ന് അല്ലാഹു വിളിക്കുമ്പോഴേക്ക് അല്ലാഹു എന്നെ കുടുങ്ങിപ്പോയി എന്നർത്ഥമാണ് എന്ന് പറഞ്ഞ പോയത്തക്കാരൻ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇൻ തൻസുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും, വയുസബ്ബിത് അഖ്ദാബക്കും, നിങ്ങളെ പാദങ്ങളെ അവൻ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. സൂറത്ത് മുഹമ്മദിലെ 70-ാമത്തെ വചനമാണിത്. ഖുർആനിൽ ഒരുപാട് ആയത്ത് വേറെയുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സഹായിക്കാന്ന് നീ അള്ളാഹുവിനെ സഹായിക്കാൻ ഈ ആയത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം കണ്ടുകൊണ്ട് മുജാഹിദുകൾ ഇത് ശിർക്കാണ് കുഫ്രാണ് പറയണ്ട, അതിന്റെ അർത്ഥം അതിന് യോജ്യമായ അനുയോജ്യമായ വിശകലനമുണ്ട് വിശദീകരണമുണ്ട് എന്നതുപോലെ അൽ ഗൗസുല്ലാളം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതെന്താ, വലിയ സഹായം ചെയ്യുന്നവരാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ്. അതിന്റെ അർത്ഥം അള്ളാഹുവിനേക്കാളും വലിയ സഹായം ചെയ്യുന്നവർ എന്നല്ല, അള്ളാഹു കുഴങ്ങിയിരിക്കുകയാണ് അള്ളാഹുക്ക് സഹായം ചെയ്ത് അള്ളാഹു എന്നുമല്ല, അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സഹായം ചെയ്യലാണ്. സഹോദരന്മാരെ, ഇതൊക്കെ എല്ലാവർക്കും തിരിയും. മുജാഹിദ് അറബി മലയാളം തിരിയാത്തോണ്ടാണ്. ഞാൻ കേൾപ്പിച്ചതാ, ഇത് മുജാഹിദിന്റെ MCC അഹമ്മദ് മൗലവിയുടെ സ്മാരക ഗ്രന്ഥം, MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മാരക ഗ്രന്ഥം. അയാളെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, ഞാൻ വായിച്ചു തരാം. അല്ലാ കണ്ടോ, അബ്ദുറഹ്മാൻ MCC അബ്ദുറഹ്മാൻ മൗലവിയെ പറ്റി പറയാം. MCC അബ്ദുറഹ്മാൻ മൗലവി എല്ലാവിധ കഴിവുകളുടെയും കേദാരമായ ഒരു സ്ഥാപനമായിരുന്നു. എന്താ പറഞ്ഞത്, MCC അഹമ്മദ് മൗലവി എല്ലാവിധ കഴിവുകളുടെയും ഒരു സ്ഥാപനം തന്നെയായിരുന്നു MCC. ഓഹോ, ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് മുജാഹിദിന്റെ ഭാഷയിൽ ഈ എഴുതിയ ആളും മുജാഹിദുകളും ഷിർക്ക് ചെയ്തില്ലേ? എല്ലാവിധ കഴിവും കൂടിയുള്ളതായിരിക്കാ അള്ളാഹുവിനല്ലേ? എന്നാ അതെല്ലാം കൂടി മേളിച്ചയാളായിരുന്നു MCC മൗലവി അഹമ്മദ് മൗലവി. എന്നിട്ടോ ആ ഒരു സ്ഥാപനമായിരുന്നുവെങ്കിൽ അഹമ്മദ് മൗലവി, MCC ആദ്യം പറഞ്ഞത് അബ്ദുറഹ്മാൻ മൗലവിയെ കുറിച്ചാണ്, ഈ പറയുന്നത് അഹമ്മദ് മൗലവി സമ്പന്നനായ സമ്പന്നമായ മതപാണ്ഡിത്യത്തിന്റെ ഒരു മാനുഫാക്ചറിംഗ് കേന്ദ്രമായിരുന്നു. അപ്പൊ ഇയാൾ മനുഷ്യനല്ലേ, ഇയാളൊരു മാനുഫാക്ചറിംഗ് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാല് ഇവർക്ക് മലയാളം അറബിയോ അറിയോ? ഇതൊക്കെ ഒരു ആലങ്കാരികമായി ഇങ്ങനെ പറയുന്ന, നേരത്തെ നമ്മൾ ആകാശത്ത് നിന്ന് മഴ ഒഴുക്കുക എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെയുള്ള ഇവർ പറയുന്ന പൊട്ടത്തരാണ്. അതനുസരിച്ച് ഇപ്പൊ ഇതിനർത്ഥം വെക്കുകയാണെങ്കിൽ എന്തുണ്ടാകും നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ ഇയാള് MCC അബ്ദുറഹ്മാൻ മൗലവിയും MCC അഹമ്മദ് മൗലവിയും മനുഷ്യനല്ല, MCC അഹമ്മദ് മൗലവിയാണ് അള്ളാഹുവിന്റെ കഴിവുള്ള ആളാ, കാരണം എല്ലാവിധ കഴിവുകളും മേടിച്ച ആളായിരുന്നു എന്നപ്പൊ എഴുതിയത്. ഈ കഴിവുള്ളത് എല്ലാവിധ കഴിവും കൂടിയുള്ളത് അള്ളാഹല്ലേ? അപ്പൊ ഇവര് ഭാഷയിൽ വരന്റെ മുഷരിക്കും കാഫറുമായില്ലേ? ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോരെ, കുത്തുബിയത്തിന് നേരെ തിരിയ സക്കരിയ, ഇവരല്ലെങ്കിൽ അത് പഠിച്ചിട്ട് വന്നാ പോരെ. മുഹിദ്ദീൻ ഷെയ്ഖ് ചീത്ത പറഞ്ഞെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചീത്ത പറഞ്ഞോ? ഈ ആൾക്കാരെ ഈമാൻ പറ്റിക്കണോ? സഹോദരന്മാരെ, ഇനി കണ്ടോളൂ, ഇനി വേറെ അതാ, ഇതാരാ, ഇത് മങ്കട ഉണ്ണിയൻകുട്ടി മൗലവി. അൽമനാറാണ് എന്റെ കയ്യിൽ. 1963 ഒക്ടോബറിലൊക്കെ ഇറങ്ങിയ അൽമനാറ് മങ്കട ഉണ്ണിയൻകുട്ടി മൗലവിയുടെ മൗലിദോദാണ്. അതിൽ പറയുന്നു നോക്കി നിങ്ങൾ, യാറാഹിലൻ അന്നാ തറക് തജമീഅന ഗർഖ വലൈസ ഇലൻ നജാതി സബീലൂ. മങ്കട ഉണ്ണിയൻകുട്ടി മൗലവി എന്ന് പറയുന്ന വഹാബിയുടെ ആചാര്യൻ കാറ്റുപോയപ്പോ അയാളെ കുറിച്ച് പറഞ്ഞതാ, യാറാഹിലൻ അന്നാ തറക് തജമീഅന, ഓ യാത്ര പോയ മഹാനേ, നിങ്ങൾ ഞങ്ങളെ മുഴുവനും ഉപേക്ഷിച്ചല്ലോ. എങ്ങനെ ഉപേക്ഷിച്ചു? ഖർക, ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നവരായി ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ? വലൈസ ഖർക വലൈസ ഇലന്ന ജാതി സബീലൂ, ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലല്ലോ, ഞങ്ങളൊക്കെ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മുജാഹിദുകാർ എഴുതി വെച്ചതാണ് മങ്കട ഉണ്ണിയൻകുട്ടി മൗലവിനെ കുറിച്ച് മുജാഹിദിനെ നേതാക്കൾ എഴുതി വെച്ച മർദിയത്താണ് മൗലിദാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അയാൾ ഓരൊക്കെ വെള്ളത്തിൽ കടന്ന് മുങ്ങാത്ത, ഇപ്പൊ സക്കരിയും അയ്യമ്മക്കല്ലി തന്നെ മനസ്സിലാവും വെള്ളത്തിൽ തന്നെയാണ് എന്നുള്ളത്, വെള്ളത്തിൽ മുങ്ങന്നെയാണ്, ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. എന്നിട്ടോ ഓലക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ല പടച്ചോനെ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗമൊന്നുമില്ല, ഉണ്ണിക്കുട്ടി മൗലവി പോയതോടുകൂടി എല്ലാ മാർഗവും അസ്തമിച്ചു, ഇനി അവർക്ക് രക്ഷക്കൊരു മാർഗമില്ല.
ഇവരെ ഈ വാക്കനുസരിച്ച് കുത്തുബിയത്തും ശിർക്കാണ് എന്ന് പറയുന്ന കക്ഷികൾ ഇവരുടെ ഈ വാദമനുസരിച്ച് ശിർക്കല്ലേ, കുഫറല്ലേ, കടുത്ത മുശ്രിക്കല്ലേ പറയണം. സക്കരിയ ഇതൊക്കെ വെറുതെ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർ തോറ്റോടിയത്, ഇത് റെക്കോർഡ് ചെയ്ത് പിടിച്ചാ പിന്നെ മറുപടി പറയേണ്ടിരുന്നു അറിയാം. അപ്പൊ തടി വട്ടാക്കാൻ നല്ലതെന്ന് കരുതി ഒരു പോയിട്ടുണ്ടാവും. ചിന്തിച്ച് നോക്ക് സഹോദരന്മാരെ, ഇവരുടെ ഭാഷയിൽ ഇവർ തന്നെ മുശ്രിക്കല്ലേ വരിക. കുത്തുബിയത്ത് മുശ്രിക്കാക്കുന്നതിന് മുമ്പ് നിങ്ങളെ ആശയം ശരിയല്ല എന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണ്ടേ. ഇനി നിങ്ങൾക്കറിയോ ഉമർ മൗലവിയുടെ മാല, ഞാൻ മുമ്പ് ഒരിക്കലും ആ മാല പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അതെല്ലാം കൂടി പറയാൻ ഇല്ല. ഉമർ മൗലവി അന്തരിച്ചപ്പോ മുജാഹിദികൾ മത്സരിച്ച് മാലി മൗലൂദും ചൊല്ലി, അത് മൗലൂദൊക്കെ ഞാൻ പറയുന്നില്ല, മാല ചൊല്ലി. അതിൽ തുടക്കം സ്വർഗത്തിലേക്കു, നമ്മളെ മാലയിലൊക്കെ ബിസ്മി അബ്ദും അല്ലാ തിരിഫേറും സ്തുതിയും സലാവാത്തും അതിലാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്നുണ്ടാവുക. നയ്യാള മാല നോക്കിക്കള്, സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. മരിച്ചപ്പോ നേരെ കുതിച്ചത് സ്വർഗത്തേക്കാണ്. നമ്മളെ നാട്ടിലുള്ള പാഞ്ചക്കഞ്ഞ്, പാഞ്ചക്കന്റെ കുരുടത്തിനും ഞെക്കിയ കൂടെ പിന്നിട്ട് ഒരൊറ്റ പോക്ക എന്ന മാതിരി മുമ്പ് നേരെ ഒരൊറ്റ പോക്ക സ്വർഗത്തേക്കീന. അങ്ങനെയൊക്കെയുള്ള മഹത്വമുള്ള മാലയാണ്. ഇരിക്കട്ടെ, അതിലൊരു വരി ഞാൻ പറയാ. പരശൂരമെന്തേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. ഉമർ മൗലവിയുടെ മഹത്വം പറയാ. പരശുരാമൻ മത മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് ഒരു ചൊല്ലുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. ഉമർ മൗലവിയോട് പറയാ, കേരളം അങ്ങനെ ഒന്നല്ല, നിങ്ങളത് മാത്രമാകുന്നു. കടുത്ത ശിർക്കല്ലത് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇതല്ലാതേക്കാളും മലയാളം എന്ന് വന്നില്ലേ? കുത്തുബിയത്തിനെ പരിഹസിക്കുന്ന മുജാഹിദുകളെ, മലയാളത്തിന് നിങ്ങൾ എഴുതിയതാണ് ഇതൊക്കെ. ഒന്ന് തിരുത്തിട്ട് മതി കുത്തുബിയത്തിനെ നേരക്ക് തിരിയാ. അല്ലേ, കേരളം നിന്റേതു മാത്രമാകുന്നു ഗുരുവോ, നീ അള്ളാഹുവിന് വരെ ഇതിന് പങ്കില്ല. കണ്ടോ, പിന്നെ പറയുന്നു, പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ചത് എത്രയോ. മൂപ്പറ യാത്രനെ പറ്റി പറയാ, പരാശ്രയം കൂടാതെ ആയിരുന്നു മൂപ്പറ് യാത്ര ചെയ്തിരുന്നത്. പരാശ്രയം തന്നെ മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ. പടച്ചോനെ, ഇത് കൊടിയ ശിർക്കാണ്. എന്തേ അത്? അല്ലാഹുവിന്റെ വിശേഷണ, അല്ലാഹു അഹദ് അല്ലാഹു സമദ്. പരാശ്രയമില്ലാതെ മറ്റൊരാളിലേക്ക് ആശ്രയിക്കാത്തവൻ ആരാ? അത് അല്ലാഹു ആകുന്നു. അല്ലാഹുവിനുള്ള വിശേഷനാണ്. ആ വിശേഷണ അപ്പൊ മുജാഹിദുകൾ ആർക്ക് ചാർത്തി കൊടുത്തത്? ഉമർ മൗലവിക്ക് ചാർത്തി കൊടുത്തത്. കൊടിയ ശിർക്കല്ലേ, കുഫറല്ലേ? ഇതൊക്കെ ഒന്ന് തിരുത്തി എങ്ങാതി എന്നിട്ട് മതി കുതുബിയത്തിന്റെ മൊഹീദീൻ ശേഖിന്റെ മേലേക്ക് ചാടിക്ക് കയറിയ. മലയാളത്തിലുള്ള പദപ്രയോഗങ്ങൾ, അറബി ഭാഷയിലുള്ള സാങ്കേതിക ആലങ്കാരിക പദപ്രയോഗങ്ങൾ, ഇതൊന്നും അറിയാതെ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫുറുമാക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ മൂപ്പര് ചോദിച്ച വലിയൊരു ചോദ്യം എന്താ? അല്ല, എപ്പോഴാ അത് അള്ളാഹു വിളിച്ചത്? മൂപ്പർക്ക് പതാ, ഞങ്ങളെ ഇത് അള്ളാഹ് വിളിക്കണമെങ്കിൽ സക്കരിയാനെ ഫോൺ ചെയ്ത് വരുത്തെങ്കിലല്ലേ ഇത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ അള്ളാഹ് വിളിക്കാൻ പറ്റൂലല്ലോ. സക്കരിയ സലായി കേട്ടെങ്കിലല്ലേ ഇപ്പൊ അള്ളാഹ് വിളിക്കും. എന്തെങ്കിലും സഫാത്ത് പറയല്ലേ? ഗൗസുല്ലാഹും ശേഖ് ജീലാനി മഹാത്മാവാണ്. അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ, മലക്കുകളുടെ സാന്നിധ്യത്തിൽ അള്ളാഹുമായി പ്രത്യേകമായ ആ അവസ്ഥകളും അതുപോലെ തന്നെ സംസാരങ്ങളും നടക്കുന്നവരാണ്. ഞാൻ പറയുന്നതല്ല, ഖൗസുല്ലാ ആലം ശൈഖ് ജീലാനി തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ ഫുതൂഹുൽ ഗൈബിൽ തന്നെ പറയുന്നത് നോക്ക് നിങ്ങൾ. അള്ളാഹുമായുള്ള പ്രത്യേക സാമീപ്യം എനിക്ക് നേടി. ആ സാമീപ്യത്തെ കുറിച്ച് മഹാൻ പറയുന്നു, أنا في حضرة التقريب وحدي يصرفني وحسبي ذو الجلال. ഞാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യത്തിലായിരുന്നു. ദനഹുതു മിനൽ മഹബൂബി അഹ്ലൽ മറാതിബി ഫൗഹബനി ബിൽ ഖുർബി അസ്കൽ മവാഹിബി. അള്ളാഹുമായി ഉന്നത സ്ഥാനത്ത് ഞാൻ അടുക്കുകയാണ്. അപ്പൊ അള്ളാഹു തആല എനിക്ക് വല്ലാത്ത സമ്മാനങ്ങൾ നൽകി. മാത്രമോ വതവജനി താജൻ അലാഹീല ഇർവാ ബിയാസിനാ മലാബിസിൻ ഫനിൽതുമാരിബി. എനിക്ക്
അല്ലാഹു ആ സംതൃപ്തിയുടെ വസ്ത്രത്തിന്റെ സംതൃപ്തിയുടെ പേരിൽ അല്ലാഹു എനിക്ക് കിരീടം നൽകുകയാണ്. വല്ലാത്ത നല്ല മുന്തിയ രൂപത്തിലുള്ള കിരീടമാണ് അല്ലാഹു എന്നെ അടിയിച്ചത്. വല്ലാത്ത ഒരു ഒരു മുഹൂർത്തമായിരുന്നു അല്ലാഹു എനിക്ക് ചെയ്തു നൽകിയത്. ഖൗസുൽ ആദം ശൈഖ് ജീരാനി പറയാം. അങ്ങനെ അവസാനം മഹാൻ പറയുന്നു, ഇത് ഞാൻ സ്വന്തമല്ല. സലക്തോ ത്വരീഖൻ ലൈസ യസ്ലൂകു സാലികു വകാന ഹബീബീ ദലീലൻ മുസാഹിബി. ആരും പ്രവേശിക്കാത്ത മേഖലയിലേക്ക് ഞാൻ അങ്ങനെ പ്രവേശിച്ചു. ഞാൻ വെറുതെ പോയതല്ല, സ്വന്തം പോയതല്ല. പിന്നെയോ വകാന ഹബീബീ ദലീലൻ മുസാഹിബി. എന്റെ ഹബീബായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് എന്റെ ഗൈഡായി എനിക്ക് ആവശ്യമായ ഉപദേശങ്ങളും എനിക്ക് വഴി കാണിച്ചു തരാനും എന്നെ എത്തിച്ചു തരാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. നോക്ക് നിങ്ങൾ, അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ് ഈ പോക്ക്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേക താല്പര്യത്തോടുകൂടെയാണ് ആ റസൂലിന്റെ കൂടെ പോയപ്പോ അവിടെ വെച്ചാണ് ഈ വിളി ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇത് വിളിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ സന്തോഷമുണ്ടായി. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനിയിൽ നിന്ന് സനദ് സഹിതം അല്ലാമ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അശ്ശതുനൂഫി തങ്ങൾ തന്റെ ബഹജത്തുൽ അസ്റാർ എന്ന ഈ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വിളിച്ചിട്ടുണ്ട്, ആ വിളി സംഭവിച്ചിട്ടുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇയാൾ ചോദിച്ചു, റസൂൽ മിഅ്റാജിന് പോകുമ്പോൾ അല്ലെ റസൂലിന്റെ കാലത്ത് ചോദിക്കുക എന്നൊക്കെ പറയുന്നത്, അതെങ്ങനെ നടക്കുക? കാരണം റസൂലുള്ളാഹി ജനിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ ഗൗസുൽ ആലം ജനിക്കുന്നത്? ഹിജ്റ 470 ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി ജനിക്കുന്നത്. 561 ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. അപ്പൊ 400 കഴിഞ്ഞ് ഏയ് ജനിക്കുന്ന ഷെയ്ഖ് റസൂലുള്ളാഹി തങ്ങളോട് കൂടെ എങ്ങനെ ഇസ്രായിന്റെ മിഅ്റാജിന്റെ രാത്രി ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റു ഘട്ടങ്ങളിൽ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ ഇത് ചോദിക്കുമ്പോ സാധാരണക്കാര് മുജാഹിദികളല്ലേ, ഓർക്ക് കഥഞ്ഞല്ലോ. ആ അത് ശരി തന്നെ. അപ്പൊ കുത്തുബിയത്ത് വലിയ കെട്ട് കഥ തന്നെയാണ് എന്ന് ഓര് തീരുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, അത് അറിയാത്തത് കൊണ്ടാണ്, പ്രമാണം അറിയാത്തത് കൊണ്ടാണ്, ഖുർആൻ അറിയാത്തത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, നോക്ക് നിങ്ങൾ, വൈദ് അഹദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദിനാ. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അല്ലാഹു തആല ആദൻ നബിയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ മനുഷ്യരെയും അണുമനുഷ്യരെയും അവരണിനിരത്തുകയാണ്, തന്റെ മുമ്പിൽ അണിനിരത്തി. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് എന്താ? അവരോട് ചോദിക്കുന്നു, അവരോട് സാക്ഷ്യപ്പെടുത്തുകയാണ് അല്ലാഹു, അലസ്തുബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. ഈ കണ്ട ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മുഴുവൻ ആളുകളെയും മണി നിരത്തി അല്ലാഹു ചോദിക്കുക, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? കാലു, അവർ പറഞ്ഞു, ബലാ ഷഹീദിന, അതേ റബ്ബേ, നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് എന്ന് നടന്നതാ? ഞാനും നിങ്ങളും ഈ പറഞ്ഞ സക്കരിയയും എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ജനിച്ചതെന്നാ? നമ്മൾ ജനിക്കുന്നതെന്താ? ഈ പറയുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും അണുമനുഷ്യരായി അല്ലാഹുവിന്റെ മുമ്പിൽ ആദൻ നബിക്ക് മുമ്പിൽ നിന്ന് ഈ സത്യം ഈ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നിഷേധിക്കാൻ കഴിയൂ? അപ്പൊ ഒരാൾ ചോദിക്കുക, അതിനെങ്ങനെ അതുണ്ടാകുക? ആദൻ നബി എന്നാ ജനിച്ചത്? നമ്മൾ എന്താ ജനിച്ചത്? മൂസാ നബി എന്നാ ജനിച്ചത്? പൊട്ടത്തറം ചോദിച്ചു കൊടുങ്ങണ്ട, അതൊക്കെ ആത്മീയ ലോകത്തുള്ള അത്ഭുതങ്ങളാണ്. നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ലമ്മാ ഖലഖല്ലാഹു ആദമാ മസഹ ലഹുറഹു ഫസഖത അൻ ഗൈരി കുല്ലു നസമത്തിൻ ഹുവ ഖാലിഖുഹാ മിൻ ദുല്ലിയത്തി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു ആദൻ നബിയെ പടച്ചു, അങ്ങനെ ആദൻ നബിയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ഇവരൊക്കെ ആരാണ്? അല്ലാഹ്. അപ്പൊ അല്ല പറഞ്ഞു, കാല ദുല്ലിയത്തുക, ആദമേ, ഇത് നിന്റെ മനുഷ്യ നിന്റെ മക്കളാണ്, നിന്റെ സന്താന പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ആളുകളാകുന്നു എന്ന് പറഞ്ഞപ്പോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽപ്പെട്ട ഒരാളെ കണ്ടു.
അയാൾ ഫാജബഹു വബീസുമാ ബൈനൈഹി, രണ്ട് കണ്ണിന്റെ ഇടയിൽ അയാളുടെ ആ ലെങ്കൽ കത്തി പ്രകാശിക്കുന്നത് വല്ലാതെ അത്ഭുതപ്പെടുത്തി, ഭയങ്കര പ്രകാശം. അപ്പൊ ആദം നബിക്കെന്നെ തോന്നി, ആരാണിത്? കാലി മന്നാദ, ആരാ റബ്ബെ ഈ കുട്ടി, ഇത് വല്ലാത്തൊരു ഭയങ്കര പ്രകാശമുണ്ടല്ലോ. കാല അള്ളാഹു പറഞ്ഞു, ദാവൂദ് നബി, ആദ നബി അത് നിങ്ങളുടെ മകനായ ദാവൂദാണ്. അപ്പൊ ആദ നബിക്ക് ആ ദാവൂദ് നബി വല്ലാതെ പറ്റിപ്പോയി, കാരണം കണ്ണിന്റെ ഇടയിലുള്ള പ്രകാശം വല്ലാതെ ലംഘുന്നുണ്ട്. അപ്പൊ ആദൻ നബി ചോദിച്ചു, ഫഖാലായി റബ്ബിക്കം ജാൽതഹു, പടച്ചവനെ ഈ ദാവൂദിന് നീ എത്ര വയസ്സാണ് നൽകിയത്? കാല അള്ളാഹു പറഞ്ഞു, സിത്തീന സന, 60 വയസ്സാണ് ഞാൻ നൽകിയിട്ടുള്ളത്. കാല അപ്പൊ ആദൻ നബി പറയുന്നു, റബ്ബി സിദുഹൂമിൻ ഉന്തി അർബഈന സന, പടച്ചവനെ എന്റെ ആയുസ്സിൽ നിന്നൊരു 40 കൂടി അവന് കൊടുത്തരാം, ദാവൂദിന് കൊടുക്കുക, കാരണം ആ കുട്ടിയുടെ കണ്ണും മോറും കണ്ടിട്ട് എനിക്ക് ഒരു 40 കൂടി കൊടുക്കാൻ തോന്നുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു തആല പറഞ്ഞു, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫലം മംഗളാ ഉംറു ആദമില്ല അർബഈന, ആദ നബിക്ക് അള്ളാഹു തീരുമാനിച്ച ആയുസ്സിൽ നിന്ന് 40 വയസ്സ് കൂടി ഇനിയുണ്ട്. അപ്പൊ മലക്കുൽ മൗത്ത് ജാഹു, മലക്കുൽ മൗത്ത് മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കാൻ നോക്കുക. ഫഖാല ആദമു, അപ്പൊ ആദ നബിയുടെ മട്ടുമാറി നാദൻ നബി ചോദിക്കുന്നു, അവലം ജബിത്തിമിൻ ഉണ്ടി അർബഊനസന, എന്താ മലക്കുൽ മൗത്ത് എപ്പ തന്നെ പിടിക്കണേ, 40 വയസ്സും കൂടി എനിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മലക്കുൽ മൗത്ത് ചോദിച്ചു, അവലം തുഴത്തിയ ഇബ്നക ദാവൂദ, എന്താ ആദൻ നബിയെ, അത് ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ 40 വയസ്സ് ദാവൂദ് നബിക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ദാവൂദ് നബി അങ്ങനൊന്നുമില്ല, മൂപ്പർക്ക് ഓർമ്മയില്ല, മറന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വനസി ആദമു, ആദൻ നബി മറന്നു, അതുകൊണ്ട് തന്നെ ഫനസിയത്തു ദുരിയത്തു, ആദൻ നബിയുടെ മക്കൾക്കും മറവ് പറ്റി. നമ്മളെ വിഷയം അതല്ല, ലോകത്തേക്ക് ഭൂമി ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് സഹോദരങ്ങളെ എന്ത് സംഭവിക്കുന്നു? ആലമുൽ അർവാഹിൽ വെച്ച്, ആത്മീയ ലോകത്ത് വെച്ച് ജനിച്ചു വീണിട്ടില്ല, ഉമ്മയുടെ ഗർഭാശയത്തിൽ പോലും എത്തിയിട്ടില്ല. അതിനു മുമ്പ് സമ്മേളനം നടത്തുന്നു, അവിടുന്ന് യോഗങ്ങൾ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, തന്റെ ആയുസ്സിൽ നിന്ന്, വരാൻ പോകുന്ന ആയുസ്സിൽ നിന്ന് 40 വയസ്സ് സംഭാവന കൊടുക്കുന്നു. എന്തൊക്കെ അവിടെ നടക്കുന്നത്? ഇത് കേൾക്കുമ്പോ സഖരി എന്താ പറയും? അത് ശരിയല്ല, കാരണം അന്ന് ജനിച്ചിട്ടില്ലല്ലോ, ജനിക്കാതെ പിന്നെ എങ്ങനെ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റുമോ? ആ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന ആത്മീയ ലോകത്തുള്ള ചർച്ചകളാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. നിങ്ങൾക്കറിയോ, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ കണ്ടുമുട്ടി ഒരു സന്ദർഭത്തിൽ. എപ്പോഴത് കണ്ടുമുട്ടിയത്? ആദൻ നബിയുടെ കാലത്ത് ജീവിച്ച ആളല്ല മൂസ നബി, സഹീഹുൽ ബുഖാരിയിലുള്ളതാ, വഫാത്തായതിന് ശേഷാ കാണുന്നത്. അപ്പൊ കണ്ടോ, വഫാത്തായ ലോകത്ത് ആത്മീയ ലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നുണ്ട്. കണ്ടൊക്കെ പറഞ്ഞു, എന്താ വാപ്പ നിങ്ങൾ കാട്ടിയത്? നിങ്ങൾ അന്ന് ആ സ്വർഗത്തിൽ നിന്ന് ആ പഴത്തിൽ നിന്ന് കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മക്ക് എല്ലാവർക്കും സ്വർഗത്തെ കഴിഞ്ഞുകൂടാനില്ലേ എന്ന രൂപത്തിൽ മൂപ്പര് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെറുതായി ഒന്ന് കൊടഞ്ഞു. അപ്പൊ ആദൻ നബി അതങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, അല്ല മൂസോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഗ്രന്ഥല്ലേ തൗറാത്ത്? അതെ, ആ തൗറാത്ത്. ആ തൗറാത്തിൽ ഇല്ലേ എന്നെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ 40 വർഷം മുമ്പ് അള്ളാഹു തീരുമാനിച്ച കാര്യം അതിലില്ലേ? എന്ത്? ആദമും ഹവ്വാവും കഴിയും, അങ്ങനെ ഹവ്വാവ് സ്വർഗത്തിൽ നിന്ന് പഴം പറിക്കും, അവർ രണ്ടുപേരും അത് തിന്നും, അത് കാരണമായിട്ട് സ്വർഗത്തിൽ നിന്ന് അവർ ഭൂമിയിലേക്ക് പോരേണ്ടി വരും എന്ന് നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ തൗറാത്തിലില്ലേ? ആ തൗറാത്തിൽ അള്ളാഹു അത് തീരുമാനിക്കുന്നത് എന്നെ സൃഷ്ടിക്കുന്നതിന്റെ 40 കൊല്ലം മുമ്പാണ് എന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അത് ശരി തന്നെയാണ്. ആ പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക? സഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഫഹജ്ജ ആദമു മൂസ, ആ വാദപ്രതിവാദത്തിൽ മൂസ നബി അമ്പെ പരാജയപ്പെട്ടു, ആദൻ നബി വിജയശ്രീലാളിതനായി. സഹീഹുൽ ബുഖാരിയിൽ ഹദീസ. അപ്പൊ സക്കരി കഴിക്കാം, എന്നാ ആ വാദപ്രതിവാദം എവിടെ വെച്ചിരുന്നു? ഇവിടെ ഈ ചർച്ച, ആ സ്റ്റേജ് എവിടെയായിരുന്നു? മൈക്കന്റെ ഏത് കമ്പനിയായിരുന്നു മൈക്ക? എന്ത് ഡേറ്റ് ഒന്ന് പറയും, സമയം ഒന്ന് പറയുന്നു വെച്ചാ പറയൂ, എന്താ ഇയാൾ ഈ പറയുന്നത്? ആത്മീയ ലോകത്ത് ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഇതുപോലെ സംഭവങ്ങൾ പലതുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന്, ആത്മീയമായ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി നിങ്ങൾ നോക്ക്, കുത്തുബിയത്തിൽ അടുത്ത വരി ഇയാൾ പറയട്ടെ, ഇദ്ദേഹം ശരിയായ സന്യാസത്തിലേക്ക് പോയി എന്നാ പറയുന്നത്.
സംതത്നൈ അശ്ര ഖരീഫൻ സായിമ സർദി വലം തനം നൗമതൻ فيها على طردي عند الملقب حق محياتيني قومنا نقول يا محياتيني يا محياتيني قومنا رجودല്ലോ എന്താ പറഞ്ഞത് عند المسمى عبد القادر الفردي നിസ്തുല്യനായ അല്ലാഹുവിന്റെ അടിമ അബ്ദുൽ ഖാദർ എന്ന് പേര് വെക്കപ്പെട്ട വ്യക്തി എത്രയെ നിങ്ങൾ 12 വർഷം താങ്കൾ തുടർച്ചയായി നോമ്പെടുത്തിട്ടുണ്ട് ആ കാലത്ത് താങ്കൾ ഉറങ്ങിയിട്ടേയില്ല അപ്പൊ മുഹിയദ്ദീൻ എന്ന പേര് ശരിക്കും വെക്കേണ്ട ആള് തന്നെയാണ് നിങ്ങൾ നോക്കിങ്ങൾ ഇത് റസൂല് പഠിപ്പിച്ച ദീനാണോ ഇത് സന്യാസമാകുന്നു എന്നാണ് മൂപ്പര് പറയുന്നത് നോക്കണം നിങ്ങൾ നമ്മളെ മുഹിയദ്ദീൻ മാലയും അതുപോലെ തന്നെ ഇതിലും പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഗൌസുല്ലാഹും ശൈഖ് ജീലാനി തങ്ങൾ നോമ്പനുഷ്ഠിച്ചു എന്നിട്ടോ രാത്രി മുഴുവനും നിസ്കരിക്കുകയും ചെയ്തു വലം തനം നൗമതൻ അന്തൽ മുലഖബുഹ തമ്മുഹിയദ്ദീനി സഹോദരന്മാരെ ഇത് സന്യാസമാകുന്നു നമ്മ മൂപ്പര് കണ്ടെത്തിയിട്ടുള്ളത് എന്നിട്ടാണ് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഓ ഇയാള് ഭാര്യാഭർത്തൃ ബന്ധം റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തല്ലേ അതുകൊണ്ട് ആ സുന്നത്ത് ഇയാൾ എടുത്തിട്ടില്ലല്ലോ വല്ലാത്ത കഷ്ടം ഇയാളെ വലിയ സങ്കടപ്പത ഏത് മൂപ്പറ വലിയ സംഗതി അതാ നിലവേറും ഈശ തൊളുതോരുതുവാലെ നാൽപ്പതിറ്റാണ്ടോളം സുബഹി തൊളുതോവർ ഖൗസുല്ലാഹും ശൈഖ് ജീലാനി തങ്ങൾ അതാ ഇബാദത്തിൽ നിമഗ്നനായി തന്റെ ജീവിതം മുഴുവനും രാത്രി സമയം മുഴുവനും ഇബാദത്തിന് വേണ്ടി നീക്കി വെക്കുന്നു ബഹ്ജത്തുൽ അസ്റാറിൽ അതുപോലെ സഫീനത്തുൽ എല്ലാ ഗ്രന്ഥങ്ങളിലും ആ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു അവർക്ക് ഖിദ്മത്ത് എടുത്തിരുന്ന അവരുടെ ഹാദിമായ വലി പറയുന്നു ഞാനായിരുന്നു ഖിദ്മത്ത് എടുത്തിരുന്നത് 40 കൊല്ലം ഒരു പ്രത്യേകമായ മണ്ഡപമുണ്ട് അതിലേക്ക് അങ്ങ് പോകും ഇശാൽ നിസ്കരിച്ച വുദൂ കൊണ്ടാണ് സുബഹി നിസ്കാരം നടത്തിയിരുന്നത് കാരണം ഇബാദത്താണ് വലിയ കളി വലിയ ഉന്നതനല്ലേ ഇബാദത്ത് എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് മുഹിയദ്ദീൻ ശൈഖിന്റെ ഒരു ഘട്ടത്തിൽ കാണാം 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ 25 കൊല്ലക്കാലം അള്ളാഹുവിന് ദിക്റിലായി ഇബാദത്തിലായി ശൈഖ് ജീലാനി തങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പൊ ഇയാൾക്ക് അറിയേണ്ടത് എന്താ അങ്ങനെ പ്രവർത്തിക്കുമ്പോ ഇത് സന്യാസിയാവൂലേ ഭാര്യാഭർത്തൃ കുടുംബമൊന്നും ഇല്ലാതെ ബന്ധം ഇല്ലാതാവൂലേ അത് പ്രശ്നമല്ലേ സഹോദരങ്ങളെ പ്രശ്നമായി നിങ്ങൾ പ്രശ്നമാക്കണ്ട എന്താ കാരണം എന്നറിയോ ഗൗസുല്ലാളം ശേഖ് ജീലാനിക്ക് 4 ഭാര്യമാരില് 40 കുട്ടികളാ ചില പണ്ഡിതർ പറഞ്ഞു 46 കുട്ടികളാണ് മനസ്സിലായോ അപ്പൊ അതിന് ചെക്കരിയ വിഷമിക്കേണ്ടതില്ല മനസ്സിലായില്ലേ ആകെ മൂപ്പറ വിഷമത സന്യാസല്ലേ ഭാര്യാഭർത്തൃ കുടുംബ റസൂലിന്റെ സുന്നത്തല്ലേ അത് ഒഴിവാക്കലല്ലേ അപ്പൊ അത് തെറ്റല്ലേ പാടില്ലാത്തതല്ലേ എന്നാ മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞത് അതിന് മൂപ്പര് വിഷമിക്കണ്ട കാരണം ഗൗസുല്ലാലിന്റെ ജീവചരിത്രം പരതിയാൽ കാണാൻ കഴിയും 4 ഭാര്യമാരും 40 അല്ലെങ്കിൽ 46 സന്താനങ്ങളുമുണ്ട് അപ്പൊ പിന്നെ ഈ ജാതി പൊട്ടത്തരം പറഞ്ഞ് വെറുതെ വഷളാകേണ്ട കാര്യമില്ല സഹോദരന്മാരെ അത് പ്രമാണങ്ങൾക്ക് നിരക്കാത്ത യാതായി അതിൽ യാതൊന്നുമില്ല ഗൗസുല്ലാഹും ശൈഖ് ജീലാനി തങ്ങളുടെ മഹത്വം അതാണ് നമ്മുടെ ഈ കുത്തുബിയത്തിലൊക്കെ പറയുന്നത് അതിന് യാതൊരു കുഴപ്പമില്ല ഇനി നോക്കി നിങ്ങൾ അടുത്ത വരി അയാൾ പറയട്ടെ ഇത് കുന്തലിൽ ഖാദിരിൽ മുഖതാരി പറയട്ടെ ഇന്നൊക്കെ നിങ്ങളെ വീണ്ടും പറയാ ഇത് കുന്തലിൽ ഖാദിരിൽ മുഖതാരി അബ്ദന്നതാ അഅതാക മിൻ ഖുദ്റതിൻ മാ ശീത മിൻ മുസ്തതാ താങ്കൾ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച വിശിഷ്ട ദാസനാണ് അതുകൊണ്ട് അബ്ദുൽ ഖാദറിന്റെ നാമം താങ്കൾക്ക് സിദ്ധിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച വിധത്തിലുള്ള കഴിവുകളെല്ലാം അള്ളാഹു തആല താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അതിന് അബ്ദുസമദ് ഫൈസി കൊടുക്കുന്ന വിശദീകരണം കേട്ടോളൂ
അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ജീവിതം മുഴുക്കെ ആരാധന നിമഗ്നനായി കഴിഞ്ഞുകൂടുകയായിരുന്നല്ലോ ഷെയ്ഖ് അവർ ചെയ്തത്. അത് കാരണത്താൽ അള്ളാഹു തന്റെ കഴിവുകളിൽ നിന്ന് ഷെയ്ഖ് അവർ ആഗ്രഹിക്കുന്ന കഴിവുകളെല്ലാം നൽകി അവരനുഗ്രഹിക്കേണ്ടായി. അപ്പൊ അള്ളാഹിന്റെ കഴിവ് ഷെയ്ഖിന് കിട്ടും. ഇങ്ങനെയുണ്ട്, ഇബാദത്തുകൾ കൂടുതൽ അനുഷ്ഠിച്ചാൽ പടച്ചോന്റെ കഴിവ് കിട്ടും. എന്നിട്ട് മൂപ്പരൊരു ഹദീസ് കൊടുക്കുന്നുണ്ട്, എന്റെ അടിമ ഞാൻ ഫർളാക്കിയ കാര്യങ്ങളിലൂടെ അല്ലാതെ എന്നോട് എടുക്കാൻ കഴിയൂല, ഫർളിന് പുറമെ പിന്നെ സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ എന്നെ അടുക്കും, അങ്ങനെ അടുക്കുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തുസംഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, വബസറുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, വയദുല്ലദീ യബ്തുശു ബിഹ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, വറിജ്ലുല്ലദീ യംശി ബിഹ, അവൻ നടക്കുന്ന കാല് ഞാനാകും, വലഇൻ സഅലനീ ലഊതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും, വലഇൻ സ്തആദനീ ലഊതിയന്നഹു, അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തും. ഈ ഹദീസ് മൂപ്പര് കണ്ട് ഉദ്ധരിക്കാണ്. ഇതെന്തിനാ അവർ ഉദ്ധരിക്കണമെന്ന് അറിയോ? ധാരാളം സുന്നത്തായ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താൽ പിന്നെ കണ്ണിനും കാതിനും കയ്യിനും കാലിനും ഒക്കെ ദൈവീക ശക്തി ലഭിക്കും. ഇയാൾ തന്നെ ഒരു ദൈവാവതാരമായി മാറി. ഇവരെഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹു കാണുന്ന പോലെ കാണും വലിയ, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും വലിയ, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും വലിയെന്ന് ജീലാൻ സപ്ലിമെന്റിൽ ഇവരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വലിയ ദൈവാവതാരമായി മാറി. സഹോദരന്മാരെ, വലിയ അബദ്ധവും നുണയുമാണ് അയാൾ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അള്ളാഹു വലിയ കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവനുസരിച്ചാണ് ബഹുമാനപ്പെട്ടവർ പ്രവർത്തിക്കുന്നത്. അത് അള്ളാഹു നൽകുന്ന കഴിവാണ് എന്ന് നമ്മൾ പറയുമ്പോ പറയാണ് അത് ദൈവ അവതാരമാണ് എന്ന് വിശ്വസിക്കുകയാണ്. സഹോദരങ്ങളെ, അത് ശുദ്ധ അസംബദ്ധമാണ്. ആ ഹദീസിന്റെ അർത്ഥം ഇയാൾ പറഞ്ഞതുപോലെയല്ല, ഇയാൾ ദുർവ്യാഖ്യാനിക്കുകയാണ്. ആ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ സുന്നത്തായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് എന്നോടടുക്കും, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, ഫൈദാ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാലോ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തുശു ബിഹാ വറിജ്ലഹു അല്ലദീ യംശി ബിഹാ. സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, അള്ളാഹു പ്രത്യേകമായ കഴിവ് നൽകപ്പെടുന്ന മഹാത്മാവ്, അവൻ അള്ളാഹു അവന്റെ കൈയാകുന്നു, കണ്ണാകുന്നു, അല്ലെങ്കിൽ കാലാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇമാം ഹാഫിളു ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള വിശദീകരിക്കുന്നു തന്റെ ഫതുഹുൽ ബാരിയിൽ. അതുപോലെ ഇമാം ബൈഹഖി തന്റെ കിതാബുൽ അർബഈന സുഗറയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതായത് പ്രത്യേകമായ കഴിവെന്ന് പറഞ്ഞാൽ സാധാരണ വിദൂരത്തുള്ള കാര്യങ്ങൾ ചെയ്യാനും കാണാനും കേൾക്കാനുമുള്ള കഴിവ് സാധാരണക്കാർക്കില്ല. ആ കഴിവ് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് സുന്നികൾ പറഞ്ഞിട്ടുള്ളത്. ജീലാനി സപ്ലിമെന്റിൽ പറഞ്ഞതും ഇതാണ്. അല്ലാതെ അള്ളാഹുവിന്റെ കഴിവ് ഒത്താശയില്ലാതെ ചെയ്യുമെന്നല്ല, സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുമെന്നല്ല, അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും തെറ്റില്ല. ഇനി നിങ്ങൾ നോക്ക്, ഖുതുബിയത്ത് നമ്മൾ ഈ 1000 വട്ടം വിളിക്കാൻ പോവുകയാണ്. ആ വിളിക്കുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കാരം നിർവഹിക്കണം. അതിനെക്കുറിച്ച് സക്കരിയ സലാഹി പറയുന്ന ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കട്ടെ. ബഅദ സ്വലാത്തി സിനതൈ അശറത മിൻ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖൽവാ. എന്താ പറയുന്നത്? 12 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരമുണ്ട്, അത് നിർവഹിച്ചിട്ട് വേണം എന്തു ചെയ്യാൻ? ഖുതുബിയത്തിൽ നമ്മൾ മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കാൻ. അപ്പൊ ഇയാൾ പറയുന്നത് എന്താ? 12 റക്അത്ത് നിസ്കാരം എന്നൊരു നിസ്കാരം ഖളാഉൽ ഹാജത്തിനില്ല. സഹോദരങ്ങളെ, ഇമാം ഗസ്സാലി തങ്ങളുടെ ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന ഗ്രന്ഥമാണ് ഇതിലിതാ ഹദീസ് ഉദ്ധരിക്കുന്നു. പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 12 റക്അത്ത് അവൻ നിസ്കരിക്കണം. അതിന് ഹദീസിന്റെ തെളിവുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കറിയാമോ ഇവരുടെ നേതാവായ ഷൗക്കാനിയുടെ സ്വന്തം ഗ്രന്ഥമാണ് തുഹഫത്തുൽ സാക്കിരീൻ. അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് തന്നെ മിൻ ലൈലിൻ ഔ നഹാർ, ആ മനുഷ്യൻ
കളാവുൽ ഹാജത്ത് ഹാജത്ത് വീടാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ രാത്രിയിലോ പകലിലോ 12 റക്അത്ത് നിസ്കാരം നിർവഹിക്കണം. അതിന് തെളിവ് പറയുന്നു ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, അതുപോലെ തന്നെ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസ്. അത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഖദ് ജറത്തു ഹോജത്തു ഹത്താ, ഞാനിത് പരിശോധിച്ചു നോക്കി, 12 റക്അത്ത് നിസ്കരിച്ച് എന്റെ കാര്യം തേടി നോക്കിയപ്പോ ആവശ്യം നിറവേറി. ഇമാം ഹാക്കിം പറയുന്നു, അത് ജറത്തു ഹോജത്തു ഹത്താ, എല്ലാവരും പറയുന്നു. സഹോദരങ്ങളെ, മുന്തിരിയുടെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഈ 12 റക്അത്തിന്റെ നിസ്കാരം. ഇയാൾ പറയുന്നതോ 12 റക്അത്ത് നിസ്കാരം ഇല്ലേ ഇല്ല, അത് വാറോലയാണ്, ശരിയല്ല. എന്നാൽ ചില പണ്ഡിതരാളിന്റെ ചില റാവികൾക്ക് ഉൾഫ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൗർബല്യം ദുർബലതയുണ്ട്. അതിന് ശൗക്കാനി പറയുന്നു, വൽ ഇൽതിമാദു ഫീ മിസ്രി ഹദാ, ഇതുപോലത്തെ വിഷയങ്ങളിൽ അവലംബിക്കേണ്ടത് അല തജ്രിബത്തി ലാലൽ ഇസ്നാദി, ഇസ്നാദിന്റെ പേരിലല്ല നമ്മൾ അവലംബിക്കേണ്ടത്, അത് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണല്ലോ. അത് അതിന്റെ പേരിൽ, അതായത് നമ്മൾ പരിശോധിച്ച് വിളിച്ചു നോക്കിയപ്പോ, നിസ്കരിച്ചു നോക്കിയപ്പോ നമ്മളെ ഉദ്ദേശം നിറവേറിയിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സനദ് നോക്കേണ്ടതില്ല. പറയുന്നത് ആ ശൗക്കാനിയാണ്. സഹോദരന്മാരെ, ഇത് ചെറിയ ദൗർബല്യം ഉണ്ട് എന്ന് വെച്ചാലും പ്രശ്നമില്ല, കാരണം ഇമാം നബവിയുടെ ആ ഫതാവൻ നബവിയാണിത്. ഇതിൽ പറയുന്നത് എന്താ, ഫളായിലുൽ അഅ്മാലിൽ ചെറിയ ദുൽഫുകളുള്ള ഹദീസ് തന്നെ ഉപയോഗിക്കാം. ഫഖദ് ഇത്തഫഖ ഉലമാഉൽ ഹദീസി വഗൈറുഹും അലൽ മുസാമഹത്തി ബി അഹദീസിൽ ഫളായിലി വത്തർഗീബി വത്തർഹീബി. ഫളായിലുൽ അഅ്മാലിലും തർഗീബ് തർഹീബിലും ചെറിയ ദൗർബല്യം ഉണ്ടെങ്കിൽ തന്നെയും ആ ഹദീസ് ഉപയോഗപ്പെടുത്താം, അതനുസരിച്ച് അമൽ ചെയ്യാം. അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമേ ഇല്ല. വത്തഫഖ ഉലമാഉൽ ഹദീസീന, ഹദീസ് പണ്ഡിതന്മാരും വഗൈറും അല്ലാത്തവരും ഇക്കാര്യം ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ നേതാവ് തന്നെ അത് എഴുതിയിട്ടുമുണ്ട്. ഇനി സഹോദരന്മാരെ, ഖുത്ബിയത്തിലെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളെ 1000 വട്ടം വിളിക്കുക എന്നത്. ആ 1000 വട്ടം വിളിക്കുന്നതാണ്, അതായത് നമ്മൾ ഔസുല്ലാഹുമനെ വിളിക്കുന്നു, അയാൾ തന്നെ പറയുന്നു ഖുത്ബിയത്തിൽ തന്നെ, ഖുത്ബിയത്ത് നടത്തുന്ന രീതി പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 1000 പ്രാവശ്യം ഒഴിഞ്ഞ സ്ഥലത്തിരുന്നിട്ട് എന്റെ പേര് വിളിച്ചാൽ, അജ്മം ബി ഹിമ്മതിഹി, അവന്റെ മനസ്സിലുള്ള വിചാരങ്ങൾ ഉറപ്പിച്ചുകൊണ്ട്, സർമല്ലി ഖഫുവത്തി, അവന്റെ ഉറക്കം മുറിച്ചുകൊണ്ട്, ഉറക്കമൊഴിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ, 1000 വട്ടം വിളിച്ചാൽ, അജബത്തു ഓ മുസ്ലിയൻ, ഞാൻ പെട്ടെന്ന് അവൻ ഉത്തരം ചെയ്യും. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ 999 കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടും. മിൻ അജ്ലി ദഅവതിഹി, അവന്റെ പ്രാർത്ഥനയുടെ ഫലമായി, പ്രാർത്ഥന കാരണത്താൽ. ഇപ്പൊ വെറുതെ വിളിക്കല്ല, ഖുത്ബിയത്തിന് ചോറും കോഴിയൊക്കെ ഉണ്ട് തിന്നാൻ വരീം എന്നല്ല മൈദി ശേഖനെ വിളിക്കണത്. പിന്നെയോ അവിടെ ഹാജറായിട്ട് അവർക്ക് തരീഖത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ഖുത്ബിയത്ത് നടത്തുന്നവർ പ്രാർത്ഥിക്കട്ടെ, യാ അബ്ദുൽ ഖാദിർ മുഹിയത്തീൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വല്ല നീലത്തിൽ നിന്നും എന്നെ വിളി പോർക്ക് വായ്ക്കൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞാന്നാ കൗമിന്റെ വിചാരം. എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും ഞങ്ങൾക്ക് വായ കൂടുന്നതിനും ഉത്തരം തരും. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിമിനത് പറയാൻ സാധിക്കോ എന്നെ വിളിച്ച് തേടൂന്ന്. എന്നെ വിളിച്ച് തേടൂന്നല്ല, ഞാൻ ഇലാഹാണെന്നല്ല അർത്ഥം. ഒരു മുഅ്മിനെ അത് പറയോ, എന്നെ വിളിച്ച് തേടൂ എന്ന് പറഞ്ഞാൽ ഇലാഹാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് തെറ്റാണ്, വിവരമില്ലാത്തതുകൊണ്ട് പറയാ. എന്നെ നിങ്ങൾ ഇബാദത്ത് എടുക്കൂ എന്ന് പറഞ്ഞാലാ ഞാൻ ഇലാഹാണ് എന്ന് അതിന്റെ അർത്ഥമാവുള്ളൂ. എന്നെ നിങ്ങൾ വിളിച്ചോളൂ, എന്നോട് ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇലാഹാണ് എന്ന് വരൂല. അയാൾ പറഞ്ഞ വലിയ കളവെന്താണെന്നറിയോ, ഇത് ആരാ മുഹിയദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതാന്നാ കൗമിന്റെ വിചാരം. മുഹിയദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ല ഇത്, മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സനദ് സഹിതം ഇതാ ഉദ്ധരിക്കുന്നു. സനദിൽപ്പെട്ട പണ്ഡിതന്മാരെ വിശദീകരിച്ച് അവസാനം പറയുന്നു, കാല സമയത്ത് യഖൂലു സമയത്ത് സയ്യിദി ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു യഖൂൽ, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നു, മനിസ്തഗാസ ബീ ഫീ ഖുർബത്തിൻ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരെങ്കിലും എന്നോട് സഹായം തേടിയാൽ, കശഫ്തു അൻഹു, അവന്റെ ആ പ്രയാസം ഞാൻ തീർത്തു കൊടുക്കുന്നു.
എന്റെ പേരെടുത്തുകൊണ്ടൊരാൾ വിളിച്ചാൽ ഈ ശിദ്ധത്തിൽ ഒരു പ്രയാസഘട്ടത്തിൽ വിളിച്ചാൽ ഫർറജ്തു അൻഹു ഞാൻ അവനിക്ക് തുറവടി ആക്കി കൊടുക്കുന്നു പ്രയാസം നീക്കിക്കൊടുക്കുന്നു അതാണ് നമ്മൾ ഖൗസുല്ലാദം ഷെയ്ഖ് ജിലാനിയെ കുറിച്ച് മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞില്ലേ വല്ലേ നിലത്തുന്നു എന്നെ വിളി പോർക്ക് ബായ് കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ അത് ഷെയ്ഖ് ജിലാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഒരുപാട് ഉദ്ധരണികളുണ്ട് വമൻ തവസ്സലബി ഇലല്ലാഹി അസ്വജല്ല എന്നെ കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ഞാൻ മുഖേന തവസ്സുൽ ചെയ്താൽ ഫി ഹാജത്തിനൊരാവശ്യത്തിനായി തവസ്സുൽ ചെയ്താൽ ഖളയ്തു ലഹു ഞാനത് അവനിക്ക് വീട്ടിക്കൊടുക്കും അല്ലെങ്കിൽ ഖുലിയത്തു ലഹു ആവശ്യം അവനിക്ക് വീട്ടിക്കൊടുക്കുന്നു യാതാലൊരിക്കലും അല്ലാട് തേടൂകി എന്നെ കൊണ്ടല്ലാട് തേടൂവിനെന്നോവർ മുഹയ്യദ്ദീൻമാരിൽ പറഞ്ഞത് അതാണ് അത് ശരിയാണ് സഹോദരന്മാരെ ബഹുജത്തുൽ അസ്ഹാറിൽ പറയുന്നു ഇനി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് ഈ കാര്യം പറയുന്നത് നോക്ക് നിങ്ങൾ മഹാനവറുകൾ ഇക്കാര്യം പറയുന്നത് നോക്കൂ നമുക്ക് കാണാൻ കഴിയും തന്റെ ഫുത്തുഹുൽ ഖൈബിൽ പറയുകയാണ് എന്നെ നിങ്ങൾ വിളിച്ച് സഹായം തേടിയാൽ ഞാൻ സഹായം ചെയ്യും തവസ്സൽ ബിനാ ഫീ കുല്ലി ഹൗലിൻ വശിദ്ദതി ഉഗീസുക ഫിൽ അശിയാഇ طُرًا بِهِمَّتِي വിഷമഘട്ടത്തിലും നീ എന്നെ വിളിച്ചു എന്നെ ഞാനുമായി ബന്ധപ്പെട്ട് എന്നെ മുഖേന എന്റെ മുഖേന ഞാൻ മുഖേന നീ ചോദിച്ചാൽ ഉഗീസുക ഫിൽ അശിയാഇ طُرًا بِهِمَّتِي ഞാൻ നിന്നെ സഹായിക്കും എന്നിട്ട് നോക്ക് നിങ്ങൾ അനാലി മുരീദി ഹാഫിളുൻ മായഹാഫുഹു വഉഹദീസുഹു മിൻ കുല്ലി ശരരിൻ വഫിതനതി എന്റെ മുരീദിനുണ്ടാകുന്ന ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ ഞാൻ അവനെ സൂക്ഷിക്കും അതിൽ നിന്നെല്ലാം ഞാൻ അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് മുരീദി ഇദാ മാ കാന ശർഖൻ വ മഗ്രിബാ ഉഗീസുഹു ഇലാ മാ സാറ ഫി ഐ ബൽദതി അവൻ മസ്ജിദിലായാലും മഗ്രിബിലായാലും എവിടെയാണെങ്കിലും എന്നെ വിളിച്ച് സഹായം തേടി ചോദിച്ചാൽ ഞാൻ അവന് സഹായം ചെയ്തു കൊടുക്കും ഖൗസുല്ലാദം ഷെയ്ഖ് ജീലാനി പറയുന്നു അപ്പൊ ഷെയ്ഖ് പറഞ്ഞു തന്നെയാണ് അതിൽ സംശയിക്കണ്ട അതാണ് കുത്തുബിയത്തിലും മാലയിലും പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ സംശയം എന്താ ഇങ്ങനെ സഹായിക്കാൻ ഇവർക്ക് കഴിയുമോ കഴിയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ അല്ലാഹുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും റസൂലിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഈമാനിൽ കമാൽ പ്രാപിച്ച സത്യവിശ്വാസികൾ നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരും നിങ്ങളെ സഹായിക്കാൻ കഴിയും സഹായിക്കും അങ്ങനെ സഹായം ചോദിച്ചാലോ മൻ യതവല്ല അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു വിശ്വാസികളോടും അല്ലാഹുവിനോടും റസൂലിനോടും ആരെങ്കിലും സഹായം തേടിയാൽ രക്ഷാധികാരികളാക്കിയാൽ സഹായികളാക്കിയാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് അവർ വിജയികളാകുന്നു അപ്പൊ ഒരു സംശയം അവർക്ക് സഹായിക്കാൻ കഴിയും ചോദിക്കാം മരിച്ചതിന് ശേഷമാണെങ്കിലോ ഖുർആൻ പറഞ്ഞത് അതല്ലേ അം ഹസിബല്ലദീന ജിത്റഹു സയ്യിആത്തി അന്നജലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സവാ അൻമഹയാഹും വമമാതുഹും തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ നഫ്സുകളെ ആക്രമിച്ച് തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ അവർ ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ഈമാനിൽ കമാൽ പ്രാപിച്ച നല്ലവരെ പോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ലേ അല്ല മഹാത്മാക്കളാണെങ്കിൽ അവരുടെ ജീവിതവും മരണവും സമമാണ് മരണപ്പെട്ടു പോയാലും അവർക്ക് സഹായിക്കാൻ കഴിയും അവർ സഹായിക്കും അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ജീലാനി പറഞ്ഞു ഉഖീസുഹു ഞാൻ അവനെ സഹായിക്കും എന്നെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ ഞാൻ അവനെ ഉടനടി സഹായിക്കും ഉത്തരം ചെയ്യും മിൻ അജലി ദഅവതിഹി അവൻ ആ വിളിച്ച കാരണത്തിനാൽ
അതാ റസൂലുള്ളാഹി ശൈഖ് ജിലാനി തങ്ങൾ പറയുന്നത്. അതേ അവസരത്തിൽ മുജാഹിദ് പറയുന്നതോ മിന്നത്തിൽ ദഅവത്തിഹി എന്ന് പറഞ്ഞ ദുആ ആണ്, ആരാധനയാണ്. ഒരിക്കലുമല്ല, ഇത് ആരാധനയല്ല, ദുആയല്ല, ഇബാദത്താകുന്ന ശിർക്കാകുന്ന പ്രവൃത്തിയല്ല. എന്തേ കാര്യം ഇബാദത്താവണമെങ്കിൽ ശിർക്കാവണമെങ്കിൽ ആ വിളി എങ്ങനെയായിരിക്കണം? സഹോദരന്മാരെ, ഞാൻ പറയുന്നില്ല, മുജാഹിദിന്റെ നേതാക്കൾ തന്നെ എഴുതി വെച്ച അൽമനാറിതാ, വിചിന്തരമിതാ, അതുപോലെ പുസ്തകമിതാ, ഇതിലൊക്കെ പറയുന്നത് എന്താ? ആ വിളി വിളിക്കുമ്പോ ആരാധനയാവണമെങ്കിൽ എന്തു വേണം? അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. അപ്പോഴാ ഒരു വിനയവും ഒരു വിധേയത്വവും ഒരു താഴ്മയും ഒക്കെ തന്നെ ഇബാദത്താവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ച് വിനയം പ്രകടിപ്പിക്കുമ്പോ, താഴ്മ ചെയ്യുമ്പോ, അത് ആരാധനയായി, അത് അയാൾക്കുള്ള ആരാധനയാണ്, അത് ശിർക്കാണ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? വിളിക്കപ്പെടുന്നവനെ കുറിച്ച് ദിവ്യത്വം ചേർത്തണം, അയാൾ ദൈവമാണെന്ന് വിശ്വസിക്കണം, അയാൾ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കണം, അയാൾ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, അപ്പോഴേ ആരാധനയാവുകയുള്ളൂ എന്ന് പറയുന്നത് ഞങ്ങളല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അൽമനാർ 1988 ജനുവരിയിലക്കത്തിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകത്തിൽ പറയുന്നതോ, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. അപ്പൊ ദൈവമാണ് എന്ന് വിശ്വസിക്കണം, ആരാധ്യനാണെന്ന് വിശ്വസിക്കണം, അതുപോലെ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കണം, അപ്പോഴേ അത് ശിർക്കാവുകയുള്ളൂ, അത് അവർക്കുള്ള ആരാധനയാവുകയുള്ളൂ, അത് മുഖേന ശിർക്കാവുകയുള്ളൂ. പറയുന്നത് മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന ലെവലിൽ പുറത്തിറങ്ങുന്ന മുഖപത്രവുമാണ്. അതുകൊണ്ട് തന്നെ മിൻ അജലി ദഅവതിഹി, സക്കരിയ വിശദീകരിച്ച് ദുർവ്യാഖ്യാനിക്കുന്നത് അവിടെയാണ്. എന്ത്? അവനോട് എന്നോട് പ്രാർത്ഥിച്ച കാരണത്തിനാൽ എന്ന, അങ്ങനെ വെക്കണ്ട. മിൻ അജലി ദഅവതിഹി, അവൻ എന്നെ വിളിച്ച കാരണത്തിനാൽ, ഫല്യദുഉ, അതുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്ന സക്കരിയ അർത്ഥം വെച്ച് തെറ്റാണത്, അങ്ങനെയല്ല. ഫല്യദുഉ, അവൻ വിളിക്കട്ടെ, യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീനി എന്ന് വിളിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യും. ഇത് ശിർക്കല്ല, ഇത് ആരാധനയല്ല. ശിർക്കാവണമെങ്കിൽ ആരാധനയാവണമെങ്കിൽ എന്തു വേണം? ദിവ്യത്വം ചാർത്തിക്കൊണ്ട് വിളിക്കണമെന്ന് മുജാഹിദിന്റെ മുഖപത്രം പറയുന്നു. ആരാധ്യരാണെന്നും ദൈവമാണെന്നും ദൈവ അവതാരമാണെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുമ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ എന്ന് പറയുന്നത് സുന്നികളല്ല, സഹോദരന്മാരെ, മുജാഹിദുകളുടെ മുഖപത്രമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ശിർക്കല്ല, അത് കുഫറല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഗൗസുല്ലാ ആലം ശേഖ് ജിലാനി തങ്ങളെ വിളിച്ച് നമ്മൾ അപേക്ഷിക്കുന്ന സഹായം ചോദിക്കുന്ന ആ നേട്ടത്തെ കുറിച്ച് മുജാഹിദുകൾ പറയുന്ന ഈ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ, അതെല്ലാം സഹോദരന്മാരെ, അവരീ പറയുന്നത് നമ്മൾ അവർക്ക് ഔലിയാക്കൾ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നത് കൊണ്ടാണ് ശിർക്കാകുന്നത് എന്ന് അയാൾ പറയുന്നത് കാണാം. കേൾക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം അത് ശിർക്ക് വരികയില്ല. കാരണം അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്ന പവർ അനുസരിച്ച്, കഴിവനുസരിച്ചുകൊണ്ട് മഹാത്മാക്കൾക്ക് ദൂരെ പരിധിയില്ലാതെ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള തന്റെ വിശ്വപ്രസിദ്ധമായ തഫ്സീറുൽ കബീറിൽ ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശദീകരണം ഞാൻ ഒഴിവാക്കുന്നു, ഏതാനും ചില കാര്യങ്ങൾ കൂടി അതിൽ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. നമ്മുടെ അധികാരികൾ, പോലീസ് മേധാവികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ, രസാപഹമായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, പക്ഷേ നമ്മുടെ നിയമപാലകരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അനുവദിച്ച സമയം 10 മണിയാണ്, സമയം ഇപ്പൊ 11:45 അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം തീർന്നിട്ടില്ല, നമ്മൾ പരമാവധി വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു വേദിയിലും സദസ്സിലൊക്കെ പറയാനും വിഷയം പൂർത്തിയാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഇത്രയും സമയം ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ തിങ്ങി നിറഞ്ഞ നിങ്ങളോടുള്ള കൃതജ്ഞത അറിയിക്കുന്നതോടൊപ്പം ദ്വാരക്കുകയാണ്.